മാന്നാർ കൊലപാതകത്തിൽ മൂന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോയി. കൂടുതൽ വിവരങ്ങളുമായി ബിദിനം ദാസ് ചേരുന്നുണ്ട്. ബിദിൻ, 15 വർഷങ്ങൾക്കിപ്പുറമാണ് കൊലക്കേസിൽ പ്രതികളായി മൂന്ന് പേരും അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. കോടതി നടപടികളിലേക്ക് പോവുകയാണ് വിവരങ്ങൾ. നിമി, അല്പസമയം മുമ്പാണ് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ കേസിലെ 2, 3, 4 പ്രതികളായിട്ടുള്ള ജിനു, പ്രമോദ്, സോമൻ എന്നിവരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നടക്കുകയായിരുന്നു. ചെങ്ങന്നൂർ DYSPയും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നിരുന്നത്. വിശദമായ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ തന്നെ നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല തവണയായി മൂന്ന് പ്രതികളെയും പ്രത്യേകം ഇരുത്തിയടക്കം ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികൾ നൽകിയിട്ടുള്ള മൊഴികളിൽ വലിയ തോതിൽ വൈരുദ്ധ്യമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏത് തരത്തിൽ എവിടെ വെച്ചാണ് കൊലപാതകം നടന്നത്, എങ്ങനെ മൃതദേഹം മറവ് ചെയ്തു എന്ന കാര്യത്തിലൊക്കെ പ്രതികൾ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ പ്രത്യേകം ഇരുത്തി ചോദ്യം ചെയ്തതിനൊടുവിലാണ് പോലീസ് പ്രാഥമികമായെങ്കിലും ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആ രീതിയിൽ കൊലപാതകം നടന്നുവെന്ന് സ്ഥിരീകരിക്കുകയും പിന്നീട് ഈ പ്രതികൾ തന്നെ ചേർന്നാണ് മൃതദേഹം മറവ് ചെയ്തതെന്നതും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ആ മൂന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായി വൈദ്യപരിശോധനയടക്കം നടത്തേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ ഇപ്പോൾ പോലീസ് നടത്തി വരികയാണ്. മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ചെങ്ങന്നൂരിലേക്കാണ് പ്രതികളെ കൊണ്ടുപോയിട്ടുള്ളത്. ചെങ്ങന്നൂർ കോടതിയിലായിരിക്കും ഹാജരാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെ അഭാവം വലിയ തോതിലുണ്ട്. പ്രത്യേകിച്ച് പോലീസിന് ഈ കുറ്റസമ്മത മൊഴികൾക്കപ്പുറത്തേക്ക് ശാസ്ത്രീയ തെളിവുകളുടെ അടിത്തറ ഇപ്പോഴും കേസിൽ ഉണ്ടായിട്ടില്ല. ഇന്നലെ സെപ്റ്റിക് ടാങ്കി തുറന്ന് പരിശോധിച്ചപ്പോൾ പോലീസിന് ആകെ കിട്ടിയിട്ടുള്ളത് ചില അസ്ഥി കഷ്ണങ്ങളും ഒപ്പം വസ്ത്രവും സ്ത്രീകൾ ഉപയോഗിക്കുന്ന ക്ലിപ്പുകളും മാത്രമാണ്. ഇതിന്റെയൊക്കെ DNA പരിശോധന ഫലമടക്കം മുന്നോട്ട് വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ഈ കേസിൽ ശേഖരിക്കുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്താൽ തന്നെ ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ നാളെ പോലീസ് വിശദമായ രീതിയിൽ കൂടുതൽ ദിവസം കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികളെ വാങ്ങാനുള്ള ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട്. കാരണം കുറഞ്ഞത് 7 ദിവസമെങ്കിലും പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടണം എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലടക്കം തീരുമാനമായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 7 ദിവസമെങ്കിലും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. വീണ്ടും ഒരുപക്ഷെ മാന്നാറിലെ വീട്ടിലേക്ക് എത്തി കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ ഇസ്രയേലുള്ള അനിലിന്റെ അടക്കം കേരളത്തിലേക്ക് എത്തിച്ച് ഈ പ്രതികൾക്കൊപ്പം ഇരുത്തിയും ഈ പ്രതികൾ നൽകിയിട്ടുള്ള മൊഴികളുടെ വൈരുദ്ധ്യം അടക്കം പരിശോധിച്ചുകൊണ്ട് ഒരു നിഗമനത്തിലേക്ക് പോലീസിനെ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയം പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടാവുക എന്നതായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും നിർണായകമാകുക. ആ രീതിയിലൊരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനിടയിൽ സമാന്തരമായ രീതിയിൽ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് തന്നെ പല പ്രത്യേക സംഘങ്ങളെ വിന്യസിച്ചുകൊണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. കോടതിയിൽ നിന്ന് ഈ പ്രതികളെ ഹാജരാക്കിയതിന് ശേഷം ഏതായാലും റിമാൻഡ് ചെയ്യുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അതിനുശേഷം കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞ് കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കണം. ആ സമയത്ത് ഇന്നലെ കിട്ടിയ മൃതദേഹ അവശിഷ്ടങ്ങളുടെയും മറ്റ് സാധനങ്ങളുടെയും DNA ഫലമടക്കം പോലീസ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ കേസ് കോടതിയിലടക്കം എത്തുമ്പോൾ നിലനിൽക്കുകയുള്ളൂ എന്നതാണ് പോലീസിന്റെ അനുമാനം. കേവലം ആ കുറ്റസമ്മത മൊഴികൾക്കപ്പുറത്തേക്ക് അടിത്തറയില്ലാത്ത ശാസ്ത്രീയ തെളിവുകളുടെ അടിത്തറ ഇല്ല എങ്കിൽ ആ പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള അന്വേഷണം തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത്തരത്തിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇന്നലെ തെളിവെടുപ്പ് നടന്നിട്ടുള്ളത് വീട്ടിൽ മാത്രമാണ്. ഈ കരയെ എവിടെ നിന്ന് കൊണ്ടുവന്നു, എങ്ങനെ കൊണ്ടുവന്നു, ഇപ്പോൾ പ്രതികൾ സംബന്ധിച്ചിട്ടുള്ളത് ഈ മാന്നാറിനും മാവേലിക്കത്തേക്കും അതിർത്തി പങ്കിടുന്ന പെരുമ്പുഴ പാലത്തിൽ വെച്ച് കൊലപാതകം നടന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രതികൾ പെരുമ്പുഴ പാലത്തിലേക്ക് എങ്ങനെ എത്തി, അവിടെ വരെ കലയും അനിലും എങ്ങനെ എത്തി, എവിടെ നിന്ന് ഇവർ യാത്ര തുടങ്ങി എന്നതിലേക്ക് അടക്കം വ്യക്തത വരേണ്ടതുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും തിരിച്ച് നാട്ടിലെത്തിയതിനു ശേഷം കലയെ കൊച്ചിയിൽ വിരിച്ചു വരുത്തി അവിടെ നിന്ന് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് കൊന്നു, അതിനുശേഷം സുഹൃത്തുക്കളും ബന്ധുക്കളുമായി ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളെ വിളിച്ചു വരുത്തി എന്നതാണ് പോലീസിന് മുന്നിൽ ഇപ്പോഴുള്ള മൊഴി. അത് കേന്ദ്രീകരിച്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ ഈ പെരുമ്പുഴ പാലത്തിന് ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിലവിൽ അറസ്റ്റിലായ പ്രതികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനു മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതേ സമയത്ത് അനിലും കലയും മാത്രമാണോ ഉണ്ടായിരുന്നത്, അങ്ങനെയെങ്കിൽ എവിടെ നിന്ന് കലയെ കൂട്ടിക്കൊണ്ടുവന്നു, ആ രീതിയിലൊരു ഈ യാത്ര തുടങ്ങിയ സമയം മുതലുള്ള വിശദമായ പരിശോധനയും തെളിവെടുപ്പുകളും നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വളരെ വേഗത്തിൽ ഈ അന്വേഷണം പൂർത്തിയാക്കുക എന്ന് പറയുന്നത് വളരെ ദുർഘടമായ കാര്യമായിരിക്കും. അതുകൊണ്ട്
കൂടുതൽ തലത്തിലേക്ക് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിച്ചുകൊണ്ടൊരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി അടക്കം തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ പരിശോധനയ്ക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അനിലിനെപ്പറ്റി ഇസ്രയേലിലുള്ള അനിലിനെ പറ്റി കൃത്യമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ സൂചനയും ഒരുപക്ഷെ അനിലിനെ നിരീക്ഷണത്തിലാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഏതായാലും അല്പസമയത്തിനകം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ശരി, ഇതിനാണ് വിശദാംശങ്ങൾ നൽകിയത്.